ഹായ് ഹലോ, ആദീസ് മൈക്രോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള അരിപ്പൊട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുപോലെ പച്ചരി ആവി കയറ്റി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ പച്ചരി നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിൽ ഒരുപാട് പൊടികളുണ്ടാവും, അപ്പോൾ നമുക്ക് ക്ലിയർ വെള്ളം കിട്ടുന്നത് വരെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. ചില്ലിടാൻ മറക്കരുതേ. ഇത് ഈ ടൈമിൽ തന്നെ ഞാൻ കുക്കറിൽ ആവി വരാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട്. ആവി വരുമ്പോൾ നമുക്ക് പുട്ടുകുറ്റി അതിലേക്ക് വയ്ക്കാം. ഇതിൽ നിന്നും നന്നായിട്ട് ആവി വരണം. ആവി വന്നിട്ട് 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണം. ഇതുപോലെ വയ്ക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വച്ചേക്കുന്നത്. അത് കഴിഞ്ഞാൽ അരി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു പപ്പടക്കമ്പി ഉപയോഗിച്ചാണ് ഇളക്കി കൊടുത്തേക്കുന്നത്. എന്നിട്ട് കുറേച്ചെ കുറേച്ചെ പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചില്ലിൻ്റെ ബാക്കിൽ നിന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചില്ലോടുകൂടി തന്നെ അങ്ങ് പുറത്തോട്ട് വരും. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കട്ടെ ഇതൊന്ന്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും പകുതി അരി മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിക്കേണ്ട. പുട്ടുപൊടി നമുക്കറിയാമല്ലോ, ചെറിയ തരി തരിയായിട്ടാണുള്ളത്. ഇടിയപ്പത്തിൻ്റെ പൊടി പോലെ ഫൈനാകത്തില്ല. ഇതിപ്പോൾ ചെറിയ ചെറിയ തരികളുണ്ട്. അരി 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ടീസ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ തേങ്ങ ചേർത്തത് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് നനച്ചെടുക്കണം പുട്ടുപൊടി. നമ്മൾ മേടിക്കുന്ന പുട്ടുപൊടി നനച്ചെടുക്കാൻ എടുക്കുന്ന അത്രയും വെള്ളം വേണ്ടി വരില്ല ഇതിന്. ഇതിപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ബാക്കി 2 ടീസ്പൂൺ വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും കുറച്ച് വെള്ളം മതി ഇത് നനയ്ക്കാനായിട്ട്. നന്നായിട്ട് നനച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റ് പരുവമായിട്ടുണ്ട്. കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. ഇതുപോലെ കട്ടയാവുകയും വേണം. എന്നാൽ നമ്മൾ തിരികെ പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിയുകയും വേണം. ഇങ്ങനെയാണ് പുട്ടിൻ്റെ പരുവം മനസ്സിലാക്കുന്നത്. ഇനി പുട്ടുകുറ്റിയിൽ ചില്ലിട്ടിട്ട് അല്പം തേങ്ങയിടാം. അത് കഴിഞ്ഞ് പൊടി ചേർക്കാം. ഇതുപോലെ തേങ്ങയും പൊടിയും ഇട്ട് നിറയ്ക്കണം പുട്ടുകുറ്റി. സാധാരണ പുട്ടുപൊടി ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചരി കുതിർത്തിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ വേഗം തന്നെ പുട്ടുപൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ പുട്ടിൻ്റെ സ്വാദിന് മാറ്റമൊന്നുമില്ല. പുട്ട് നമ്മുടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ടേസ്റ്റിന് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് പുട്ടുപൊടി തയ്യാറാക്കിയിട്ട് നമുക്ക് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്ന പുട്ടും അതുകൊണ്ട് തയ്യാറാക്കാം. ഈ ടൈമിൽ തന്നെ ഞാൻ കുക്കറിൽ ആവി വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആവി വരുമ്പോൾ പുട്ടുകുറ്റി വെച്ചു കൊടുക്കാം. 5 മിനിറ്റ് ഇതുപോലെ വയ്ക്കാം. അത് കഴിഞ്ഞ് മാറ്റാം. 1 കപ്പ് പച്ചരിയിൽ ഇതുപോലെ 1.5 കുറ്റി പുട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല പഞ്ഞു പോലെ സോഫ്റ്റായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്നെ അറിയിക്കണേ. താങ്ക് യു.